അസ്സലാമു അലൈക്കും അസ്സാമലൈക്കു വഹമ്മ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു വസ്ലാത്തു വസ്സലാമിൽ മഹ്ലൂഖീൻ വായാലി വസ്ഹ്ബിഹി അജ്മയിൻ അമ്മാബാജ് ഇരുപത്തിയൊന്ന് 21 4 2017 ഇവാസത്തുൽ മഹ്താജീൻ നിരാലംബരർക്കു കൈത്താങ്ങാകുക എന്ന ശീർഷകത്തിൽ യു എ ഇ ഔക്കാഫ് പ്രസിദ്ധം ചെയ്ത ജുമാഹുത്തുമയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ് അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ ഫലപ്രദമാക്കട്ടെ തിരുനബി സല്ലാഹു അലൈഹി വല്ലമ തങ്ങളെ അള്ളാഹു സർവ്വലോകർക്കും അനുഗ്രഹമായിട്ടാണ് നിയോഗിച്ചത് അവിടുത്തെ കാരുണ്യം സർവസ്പർശിയായിരുന്നു ചെറിയവർക്കും വലിയവർക്കും പാവപ്പെട്ടവർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുമൊക്കെ അവിടുത്തെ സഹായം എത്തിയിരുന്നു അവിടുത്തെ മഹാന്മാരായ സ്വഹാബത്തും ആ വഴി പിന്തുടരുകയും പരസ്പരം മനസ്സറിഞ്ഞ് സഹായിക്കുന്നവരുമായിരുന്നു ഖുർആാൻ അവരെ വിശേഷിപ്പിക്കുന്നത് റുഹ്മ ഉബൈലഹും പരസ്പരം കരുണചരിയുന്നവരായിട്ടാണ് അള്ളാഹുവിൻ്റെ തൃപ്തി അവൻ്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം മാത്രമായിരുന്നു ഇതുകൊണ്ട് അവർ ലക്ഷ്യമിട്ടിരുന്നത് തിരുനബി സല്ലാഹു അലൈവസ്മ തങ്ങൾ പറഞ്ഞു ഇർഹമു മം ഫിൾ ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചൊരിയുക എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് കരുണ ചൊരിഞ്ഞുകൊണ്ടിരിക്കും അവർ ഇത് പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അവരുടെ ജീവിതം അത്തരം പരസ്പര സഹായ സഹകരണങ്ങൾക്ക് വേണ്ടി നീക്കി ചെയ്തിരുന്നു നന്മയുടെ കാര്യത്തിൽ അവർ മത്സരിക്കുന്നവരായിരുന്നു പരസ്പരം സഹായിക്കാനും കൊടുക്കാനും കൈത്താങ്ങാകാനും അവർ ധൃതി കാണിച്ചിരുന്നു അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് അവർ വഴിപ്പെടുക കൂടിയായിരുന്നു ഖുർനാൻ പറയുന്നു അം ഫുലഹും അജുറും ഖബീർ അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക നിങ്ങൾ ചെലവഴിക്കുന്നതിന് അള്ളാഹു സുബഹാന ഹോത്താല വലിയ പ്രതിഫലം നിങ്ങൾക്ക് തിരിച്ചു നൽകും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ച് സത്യവിശ്വാസികളോട് ചെലവഴിക്കാനുള്ള കൽപ്പനയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു അതിന് വലിയത് തിരിച്ചു പ്രതിഫലമായിക്കൊണ്ട് നൽകും മറ്റൊരായത്തിൽ ഖുർആൻ പറയുന്നു വമാഅം ഫുത്തും റാജീൻ നിങ്ങൾ ചെലവഴിക്കുന്നത് നിങ്ങൾ ഒരു നിക്ഷേപമായി സൂക്ഷിച്ചു വെക്കുകയാണ് അതിന് അവൻ പകരം നൽകും നൽകുന്നവരിൽ ഏറ്റവും നന്നായി നൽകുന്നവൻ അള്ളാഹു ഖുർആൻ തന്നെ പറയുന്നു ഹസനൻ ഫയുലാറ അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ സന്മനസ്സോടുകൂടി ചെലവഴിക്കുന്നവർ ആരോ അവർക്ക് അള്ളാഹു ഇരട്ടിയായി അത് വർദ്ധിപ്പിച്ചു നൽകും നമ്മുടെ അയൽപ്രദേശമായ സോമാൽ സോമാലിയൻ ജനത വലിയ കടുത്ത ദാരിദ്ര്യത്തെ നേരിടുന്ന പ്രത്യേകമായ സാഹചര്യമാണ് അവിടുത്തെ ആ പ്രതിസന്ധി തരണം ചെയ്യാൻ നാം ഒക്കെ അകമഴിഞ്ഞ് സഹായിക്കാൻ ഇന്ന് ബാധ്യസ്ഥരായിരിക്കുകയാണ് നാം ജീവിക്കുന്ന ഈ രാജ്യം സോമാലിയക്കാർക്ക് വേണ്ടി കൈനീട്ടം നൽകാൻ നമ്മളോട് ഭരണകർത്താക്കൾ ആവശ്യപ്പെടുകയാണ് അവിടെ കുട്ടികൾ അവർക്കു മരുന്നു ലഭിക്കാതെ ഭക്ഷണം ലഭിക്കാതെ ഒരു തുള്ളി നനക്കാൻ വെള്ളം പോലും ലഭിക്കാതെ പ്രയാസപ്പെടുന്ന ദയനീയ രംഗം മീഡിയകളിലൂടെയും മറ്റുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും കഴിയുകയില്ല പ്രകൃതി അവരുടെ അവരോട് ഇത്തരം പരീക്ഷണങ്ങൾക്ക് അവരെ വിധേയരാക്കുമ്പോൾ നാം അവർക്കു നേരെ നമ്മുടെ കൈനീട്ടൽ നമ്മുടെ ബാധ്യതയാൻ അവരുടെ ഭൂമി വരണ്ടുപോയി കടുത്ത വരൾച്ച അനുഭവപ്പെട്ട് ദിനേനെ ആളുകൾ അവിടെ മരിച്ചു വീഴുന്നു നമ്മൾ പ്രവാചകർ സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ആഹ്വാനം ചെവിക്കൊള്ളണം അവിടെ നിന്ന് പറഞ്ഞു വത്തുസു അൽ മൽഹൂഫ് നിങ്ങൾ വിഷമിക്കുന്നവരെ സഹായിക്കണം അത്യമുൽ വിഷമെന്നവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം ഉടുക്കാനില്ലാത്തവർക്ക് ഉടയാട നൽകണം ബുദ്ധിമുട്ടനുപയോഗിക്കുന്നവൻ്റെ പ്രയാസം നമ്മൾ നീക്കി നീക്കിക്കൊടുക്കണം അവിടെ നിന്ന് പറഞ്ഞൊരു ഖിയാമ ഐഹിക ലോകത്ത് വിഷമം അനുഭവിക്കുന്നവൻ്റെ വിഷമം ഒരു സത്യവിശ്വാസി നീക്കിയാൽ നാളെ പാരത്രിക ലോകത്ത് അവൻ്റെ പ്രയാസം അള്ളാഹു നീക്കുമെന്ന് അവിടെ നിന്ന് നമ്മളോട് പറയുകയാണ് റസൂൽ സലാഹുഅലൈഹുസ്ലാം തങ്ങൾ പറയുന്നു അറാഹിമൂൻ ഇറഹുറഹ്മാൻ നിങ്ങൾ കരുണ ചൊരിയുവീൻ എന്നാൽ കാരുണ്യവാനായ തമ്പുരാൻ നിങ്ങൾക്ക് കരുണ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും അവിടുത്തെ ജനങ്ങളെ മരണം കാർന്നു കൊണ്ടിരിക്കുകയാൻ അവരുടെ മുല കൊടുക്കുന്ന സ്ത്രീകളുടെ മുലപ്പാൽ വരണ്ടു പോയിരിക്കുന്നു നനക്കാൻ പോലും അവർക്ക് വെള്ളം ലഭിക്കുന്നില്ല മരുന്ന് ലഭിക്കുന്നില്ല ഭക്ഷണം ലഭിക്കുന്നില്ല ഉടുക്കാൻ ഉടയാടകളില്ല അവരെ ഈ വിഷമത്തിൽ നിന്നും നാം രക്ഷിച്ചാൽ അവ വശന്ത വയറിലേക്ക് ഒരൽപം ഭക്ഷണം നൽകിയാൽ ഒരു കുഞ്ഞിൻ്റെ മുഖത്ത് നമ്മുടെ സഹായം കാരണമായി പുഞ്ചിരി വിടർന്നാൽ നമുക്കത് മതി അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു അഹബുൽ ഉൻ തുഹിലുഹു അല മുസ്ലിം പ്രവൃത്തികളിൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു മുസ്ലിമിൻ്റെ മനസ്സ് സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ അവൻ്റെ പ്രയാസം നീക്കുക അവൻ്റെ കടം വീട്ടിക്കൊടുക്കുക അവൻ്റെ പശിയടക്കുക ഇതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് തിരുനബി തിരുനബിസ് അള്ളാഹു അലൈഹുസലമതങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് നാം ചെലവഴിക്കുന്നത് നമുക്ക് നഷ്ടമല്ല നിറച്ച് നമ്മുടെ നിക്ഷേപമാണത് വമാലിഖും അതിന് എത്രയോ മടങ്ങ് പ്രതിഫലമായി അള്ളാഹു അവൻ്റെ അടുക്കൽ അത് സൂക്ഷിച്ചു വെക്കും അള്ളാഹു ഒരിക്കലും നാം ചെലവഴിക്കുന്നത് വിസ്മരിക്കുകയില്ല അത് വലിയ പ്രതിഫലമായി നമുക്ക് അള്ളാഹു നാളെ തിരിച്ചു നൽകും സദക്ക ദാനധർമ്മങ്ങൾ നട നൽകുന്നവർക്ക് പ്രവാചകർ സാഹുഅലൈഹുസ്ലമ തങ്ങളുടെ സന്തോഷമാണ് കുല്ലും സദക്കത്തിഹി ഹത്തായുസലബൈൻ അന്നാസ് മഷറിൽ ദാനധർമ്മം നടത്തുന്നവരെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവരുടെ ദാനധർമ്മങ്ങൾ അവർക്ക് നിഴലായി മാറ്റപ്പെടുമെന്ന് അവിടുന്ന് നമ്മളോട് പറയുകയാണ് ഒരു പ്രയാസം അനുഭവിക്കുന്നതിൻ്റെ പ്രയാസം നാം നീക്കിയാൽ അള്ളാഹു നമ്മുടെ പ്രയാസം നീക്കും അള്ളാഹു നം അവരെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മെ അവൻ തിരിച്ച് സഹായിച്ചുകൊണ്ടേയിരിക്കും മുസ്ലിം ലോകം പ്രവാചകർ സല്ലാഹു അലൈഹു വസ്ല്ലമ തങ്ങളുടെ ഇസ്ര ഉമ്മറാജിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന സമയമാണ് ഇസ്ര ഉമ്മറാജും നമുക്ക് നൽകുന്ന പാഠവും അതാണ് പ്രവാചകർ സാഹു അലൈഹുസല്ല തങ്ങൾ ഈ ഉമ്മത്തിൻ്റെ മേലിൽ എപ്പോഴും ലഘുവാവണം അവർക്ക് ഒരു പ്രയാസവും ഉണ്ടാവരുത് എന്ന് തെരഞ്ഞെടുത്ത് ആ നിലക്കുള്ള സന്ദേശങ്ങൾ ഇസ്രായ് മയറാജ് നമുക്ക് നൽകുന്നുണ്ട് പരസ്പരം നിങ്ങൾ കരുണ ചെയ്യണം നിങ്ങൾ സഹായ സഹകരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകണം നിശ്ചയം അള്ളാഹുസുബാനഹുത്താല ഒരിക്കലും ഒരാളുടെ നന്മ ലാ മഹ്സിനീൻ നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലം അള്ളാഹു ഒരിക്കലും പാഴാക്കി കളയുകയില്ല സോമാലിയിൽ നമ്മൾ കാണുന്നത് ഹൃദയഭേദകമായ കാഴ്ചയാണ് നമ്മുടെ ഈ രാജ്യം ഇവിടുത്തെ ഭരണകർത്താക്കൾ അവരുടെ ആ വിഷമത്തിൽ പങ്കാകണം എന്ന നിലക്ക് ഈ ശ്രേഷ്ഠമേറിയ ദിവസങ്ങളിൽ അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് അത് വിജയിപ്പിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് എന്താണെങ്കിൽ അത് നൽകി ആ സംരംഭം വിജയിപ്പിക്കാൻ നമ്മൾ ഭാഗവാക്കാകണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ റസൂൽ സല്ലാഹു അലൈഹു മങ്ങൾ പറഞ്ഞത് മൻഖാൻഡു ഫുദിൻഹു നിങ്ങളിൽ ഭക്ഷണം മിച്ചമുണ്ടെങ്കിൽ ഭക്ഷണമില്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് അവിടുത്തെ ആഹ്വാനമാണ് നമ്മൾ എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു ജീവൻ നമ്മുടെ ഈ സഹായഹസ്തം നീട്ടൽ കാരണമായി കൊണ്ട് രക്ഷപ്പെട്ടാൽ ഒരു ചെറിയ കുഞ്ഞിന് മരുന്ന് ലഭിച്ചാൽ ഒരാളുടെ ദാഹിക്കുന്ന ഒരാൾക്ക് നാം ഒരു ബോട്ടൽ വെള്ളം നൽകാൻ കഴിഞ്ഞാൽ പരിശുദ്ധമായ കുർത്താൻ പറഞ്ഞത് വമൻ ഒരാൾ നമ്മുടെ ഈ സഹായം കാരണമായി ജീവിച്ചാൽ അയാൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ ലോകത്തുള്ള മുഴുവൻ ജനതയും നമ്മൾ ജീവിച്ചതുപോലെയാണ് അള്ളാഹു സുബെഹാന ഹുഹത്ത അല ഈ ഭരണകൂടം മുന്നോട്ട് വെച്ച ഈ സംരംഭം വിജയിപ്പിക്കട്ടെ അവിടെ പ്രയാസം അനുഭവിക്കുന്ന ആ നാട്ടിൽ അള്ളാഹു അവൻ്റെ റഹ്മത്ത് നൽകി അവരെയും നമ്മയുമൊക്കെ രക്ഷപ്പെടുത്തട്ടെ ഈ രാജ്യത്തും മറ്റു മുസ്ലിം രാജ്യങ്ങളിലുമൊക്കെ അള്ളാഹു അവൻ്റെ ക്ഷേമവും ഐശ്വര്യവും അള്ളാഹു ചൊരിയട്ടെ ഭരണകർത്താക്കൾക്ക് അള്ളാഹു ആയുസും ആരോഗ്യം നൽകട്ടെ മരണപ്പെട്ടുപോയ രാഷ്ട്രപിതാവടക്കമുള്ളവരുടെ പരലോക ജീവിതം അള്ളാഹു സന്തോഷമാക്കട്ടെ അസലാ വലൈക്കും വാഹത് അല്ലാഹി